ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡിഷ് ആവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് കോഴിക്കോട്ടയാണ്. അപ്പൊ കോഴിക്കോട്ടെ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് കോഴിക്കോട്ടയാണ്. അപ്പൊ കോഴിക്കോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോ ഇവിടെ ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്, തരിയൊന്നുമില്ലാത്ത നല്ല അരിപ്പൊടി. പിന്നെ എടുത്തേക്കണത് ഒരു മുറി തേങ്ങയുണ്ട്, അത് ഗ്രൈൻഡ് ചെയ്തെടുത്തത്. പിന്നെ ഇത് ശർക്കര പാനിയാണ്, ഞാൻ പാനിയാക്കിയതാണ്. ഒരു വലിയ ഘട്ടം ശർക്കര എടുത്തിട്ടത് പാനിയാക്കിയത്. പിന്നെ കുറച്ച് ഏലക്കായയും അതിന്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ച പൊടിയാണ്. പിന്നെ തിളച്ച വെള്ളം വേണം നമുക്ക്, നന്നായിട്ട് തിളച്ച്. നമ്മൾ ഇടിയപ്പത്തിന്റെ കുഴക്കണ പോലെ തന്നെയാണ് നമ്മൾ ഇതിനും കുഴക്കണത്. അപ്പൊ നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പൊ നമ്മുടെ ഇത്രയും ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ഇന്നത്തെ കോഴിക്കോട്ട ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. നമുക്കിനി ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കാന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഈ അരിപ്പൊടി ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ആദ്യം തന്നെ. അപ്പൊ ഞാനൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ആഡ് ചെയ്യണം, എന്നിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കില്ല, ആ ഒരു പരുവത്തില് കുഴച്ചെടുക്കാം. നമുക്ക് ഇതിനകത്ത് ഒരു സാധനം കൂടി ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ചൊരു ഓയില്. അത് വേറൊന്നുമല്ല, അത് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാവിന്. അപ്പൊ ഒരു തരി ഓയില് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇടിയപ്പത്തിന് നല്ലതാണ്ട്ടാ. നിങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്യും. നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാ ഇടിയപ്പവും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ മാവിരുന്ന് നല്ല കട്ടിയാവും. പിന്നെ നമ്മള് ഇടിയപ്പം മേക്കർ വെച്ചിട്ട് നമ്മൾ തിരിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടില്ല. അപ്പൊ അതിന് സ്ട്രോങ് ആവാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ ആഡ് ചെയ്യണം എപ്പോഴും നല്ലതാണ്. അപ്പൊ സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളും മാവ്. നമ്മുടെ കോഴിക്കോട്ടേക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് തേങ്ങ ഒന്ന് വറുത്തിട്ട് ശർക്കര പാനി അതിനകത്ത് ഒഴിച്ച് റെഡിയാക്കണം. അപ്പൊ തേങ്ങ വിളയിക്കണം ശർക്കരയിലിട്ട്. അപ്പൊ നമുക്ക് ഇനി അത് ആദ്യം തയ്യാറാക്കി എടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ച്, പാൻ ചൂടായി വരുമ്പോ തേങ്ങ അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞു വരുമ്പോ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കണം ശർക്കര പാനി ഇടുക. പിന്നെ നമ്മുടെ ഏലക്കയുടെ പൊടി ഉണ്ടല്ലോ, ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചു വെച്ചേക്കണം. ആ പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർക്കുക, എന്നാലും അതിന്റെ ആ ഒരു ഫ്ലേവർ വരുള്ളൂ. ഏലക്കയുടെ ഫ്ലേവർ ഈ വിളയിച്ച തേങ്ങയുടെ ഉള്ളിലേക്ക് ഇനിയൊക്കെ ഒന്ന് മുരിഞ്ഞ് കളറൊക്കെ ഒന്ന് കുറേശ്ശെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യണം. തേങ്ങയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണം ശർക്കരയുടെ പാനി ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് യോജിപ്പിക്കുക തേങ്ങയിട്ട്. ഇത് നമ്മുടെ നാട്ടില് ശർക്കര ചിലപ്പോ നല്ല ബ്രൗൺ ആയിട്ടുള്ളതായിരിക്കും. ഇത് ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ള ശർക്കരയാണ്, ഒരു ഗോൾഡൻ കളർ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കളറ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടൊക്കെ ഒന്ന് ആറി കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് കോഴിക്കോട്ടെ തയ്യാറാക്കി എടുക്കാം. അപ്പൊ നമുക്കിനി കോഴിക്കോട്ടെ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പൊ അതിന്റെ മാവ് റെഡി ആയിട്ടുണ്ട്, പിന്നെ അതിന്റെ സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കുറേശ്ശെ മാവ് എടുത്തിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് മാവ് ഇങ്ങനെ എടുത്തു, നന്നായിട്ട് നമ്മള് ഇങ്ങനെ കൈ കൊണ്ട് ചെയ്യാം, റൗണ്ട് ആക്കാം. അത്യാവശ്യം വട്ടമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ പ്രസ് ചെയ്യാം. ഞാൻ പ്രസ് ചെയ്തു, എന്നിട്ട് പതുക്കെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ചുറ്റും. ഇപ്പൊ എല്ലാ സൈഡും ഞാൻ പ്രസ് ചെയ്തു. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് സ്റ്റഫ് ചെയ്യേണ്ട തേങ്ങ ഇതിലേക്ക് വെക്കാം. തേങ്ങ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഈ മിഡിൽ പാർട്ട് നമുക്ക് ആദ്യം തന്നെ ക്ലോസ് ചെയ്യാം. ചിലര് സർക്കിൾ ആയിട്ട് തന്നെ റൗണ്ട് ആയിട്ട് ഉണ്ടാക്കും, ചിലര് വേറെ ഷേപ്പിൽ ഉണ്ടാക്കും. അതിപ്പോ എല്ലാ സൈഡും ഞാൻ ഒട്ടിച്ചു. നമുക്കിത് പതുക്കെ കൈ വെച്ചൊന്ന് റൗണ്ട് ചെയ്യിക്കാം.
ഇതുപോലെ ഓരോരോ ബോൾ ആയിട്ട് നമുക്ക് റെഡിയാക്കാം. നമുക്ക് തീ ഒന്ന് ചുരുക്കിയിട്ടിട്ട് ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. നമ്മൾ കോഴിക്കോട്ടെ എല്ലാം സ്റ്റീം ചെയ്യാൻ വെച്ചു, ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കോഴിക്കോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്റെ ഒന്ന് ആവിയൊക്കെ ഒന്ന് ഒന്ന് ചൂടൊക്കെ ഒന്ന് ഇത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ആക്കാം. അപ്പൊ നമ്മുടെ കോഴിക്കോട്ട റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്ക്. അപ്പൊ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും കോഴിക്കോട്ട പെരുന്നാൾ ആശംസകള്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യട്ടാ. ഇനിയിപ്പോ എന്റെ ചാനൽ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.